ഒരാണും പെണ്ണും ഒറ്റയ്ക്കായാൽ അതാണ് പെണ്ണ് എന്നുള്ളതേ ഉള്ളൂ. അതാര് എന്ത് എന്നതൊന്നും പ്രശ്നമല്ല. അല്ലെ അഹ്ലുവൻ റജലും ബിംറ ഒറ്റയ്ക്കായാൽ അതവിടെ സംഭവിച്ചിരിക്കും. നമ്മൾ വളരെ സൂക്ഷ്മതയുള്ള ആളാണ്, കൃത്യതയുള്ള ആളാണ്, വളരെ ഇതുവരെ അങ്ങനെ ഒരു അബദ്ധവും പറ്റാത്ത ആളാണ്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പല ആളുകളും നമ്മുടെ പ്രൊഫഷണലായ പല ആളുകളും ജോലി ചെയ്യുമ്പോൾ ഇവിടെ അസിസ്റ്റൻ്റ് ആയിട്ട് ലേഡീസ് ആയിരിക്കും, അവരൊറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ജെൻസ് ആയിരിക്കും. ഇതെന്തായിരുന്നാലും എന്ത് ചെയ്യുന്നറിയോ, ഒരു നിമിഷം നമ്മൾ എത്ര മാനസികമായി നിയന്ത്രണം പാലിച്ചാലും നമ്മുടെ ഹോർമോണുകൾ, നമ്മുടെ സാഹചര്യങ്ങൾ അത് നമുക്ക് നിയന്ത്രണ വിധേയമാവില്ല. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പോവും. പിന്നെ നമ്മുടെ നാവിലൂടെ പറയുന്ന വാക്കുകൾ നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത നമ്മുടെ നാവുകൾക്ക് പറയാൻ കഴിയും, നമ്മുടെ കണ്ണുകൾ നോക്കാത്ത രൂപത്തിൽ നോക്കാൻ കഴിയും, നമ്മുടെ ആക്ഷൻസ് മാറും. അത് മനുഷ്യൻ്റെ വൈകാരികത എന്നുള്ളത് അത്രയും വലിയ ശക്തിയാണ്. ഒരു പക്ഷേ ഏറ്റവും മാരകമായ ഒരു ലഹരി വസ്തുവിന് അടിമയായ ഒരാളെ നമുക്ക് ചിലപ്പോൾ അഡിക്ഷൻ മാറ്റിയെടുക്കാൻ മെഡിസിനെ കൊണ്ടോ ആ സാധനം കിട്ടാതെ വന്നത് കൊണ്ടോ ഒക്കെ നമുക്ക് ഡി അഡിക്ഷൻ പിന്നെ സെൻറ്റർ കൊണ്ടോ ഒക്കെ പറ്റും. പക്ഷേ സാധാരണ സെക്സിന് അഡിക്റ്റാകുന്ന ഒരാളെ മാറ്റിയെടുക്കുക എന്നുള്ളത്, അത് നോക്കലാവാം, പോൺസൈറ്റ് ആവാം, എന്തും ആവാം, അതിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആലോചിക്കുക, നമ്മളൊക്കെ പുറത്തിറങ്ങുന്ന ആളുകളാണ്, ജോലി ചെയ്യുന്ന ആളുകളാണ്, ഇത്തരമൊരു സാഹചര്യം, അത് വീട്ടിലുള്ള ജോലിക്കാരാവാം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാവാം, ആരുമാവാം, അത്തരം സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം.